നമസ്കാരം, ഷോജി രവിയാണ്. ഇന്ന് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കാരുണ്യ ഡയറി ഫാമിലാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ പശു ഫാം, അതായത് വലിയ സംഭവം ഫാമൊന്നുമല്ല, ഒരു മൂന്ന് പശു ഉള്ള ഒരു സെറ്റപ്പാണ്. നമ്മളത് വീണ്ടും ഇത്തിരി വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലൊന്നും പോയി പശുവിനെ വാങ്ങൽ നടപടിയാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കാരുണ്യ ഡയറി ഫാമിലാണ് ഇപ്പോൾ വന്ന ഒരു പശുവിനെ നോക്കാൻ തരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നുമല്ല നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഞാനിവിടെ വന്ന് റിയാസിനോട് ചോദിക്കാൻ പോവാണ് ഓരോ പശുവിൻ്റെയും വിലയും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ഇപ്പം നിലവിലുള്ള ഒരു 10-20 പശു ഉണ്ട്, അതുങ്ങളെയൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. റിയാസ് ഭായി, നമുക്ക് ഓരോ പശുവിനെയൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇതിനെ പറ്റി പറഞ്ഞു. ഇത് ഇപ്പം മൂന്നാമത്തെ പ്രസവം പ്രസവിച്ചിരിക്കുന്നു. മൂന്നാമത്തെ പ്രസവമാണ്? അതെ അതെ, പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരു 6 ദിവസമായി. നിലവിലൊരു 14 പാലായിട്ടുണ്ട്. ഒരു 18 ലിറ്റർ പാലാണ്ട് ഇവിടെ കിട്ടുന്നത്. പക്ഷേ പ്രസവിച്ചിട്ട് 6 ദിവസം, ഇപ്പോൾ ഒരു 14 ലിറ്റർ പാലായിട്ടുണ്ട്. രണ്ടു നേരം കൂടെ ഒരു 14 ലിറ്റർ പാലായിട്ടുണ്ട്. ഓക്കെ, എത്ര ലിറ്റർ വരെ പാലൊക്കെ ഇത് പ്രതീക്ഷിക്കാൻ പറ്റും? ഇതൊരു 18 ലിറ്റർ പാല് വരെ പ്രതീക്ഷിക്കും. 18 ലിറ്റർ പാല് വരെ പ്രതീക്ഷിക്കും. അതിന് കൂടത്തെ ഉള്ളൂ പറയത്തില്ല. റിയാസ് 18 ലിറ്റർ പാല് വരെ പ്രതീക്ഷിക്കാമെന്ന് പറയുന്ന, പ്രസവിച്ചിട്ട് ഏകദേശം 6 ദിവസം മാത്രമായിട്ടുള്ളൊരു പശുവാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മടിയൊക്കെ ഒന്ന് കണ്ടോ. ഏകദേശം മടിയൊക്കെ നല്ല വലിപ്പമുള്ള ഒരു പശുവാണ്. ഇത് ഏത് ബ്രീഡാണ്? ഇത് HF ക്രോസ് ബ്രീഡ് വരും. ജേഴ്സി HF ജേഴ്സി ക്രോസ് ബ്രീഡ് വരും. ക്രോസ് ബ്രീഡാണ്. ഇനി ഇതിൻ്റെ വില ഏകദേശം എത്ര രൂപയാവും? ഇത് ഏകദേശം ഒരു 69 രൂപ വില വരും. 69 രൂപ വില വരും. നമ്മുടെ ഇവിടുത്തെ വില? അതെ അതെ, ഇവിടുത്തെ വില. ഇത് ഇപ്പൊ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിരിക്കുന്ന പശുവാ. രണ്ടാമത്തെ പ്രസവം? അതെ അതെ, HF ഇച്ചിരി കൂടുതലുള്ള ജേഴ്സി ചേർന്ന പശു. അതെ, HF ജേഴ്സി ക്രോസ് ആണ്, പക്ഷേ HF-ന്റെ ക്വാളിറ്റി കൂടുതലുള്ള വലിപ്പമുണ്ട്. ഇച്ചിരൂടെ പാല് കൂടുതൽ കിട്ടും. ഒരു 20 ലിറ്റർ പാലോളം കിട്ടേണ്ട പശു. ഇത് 20 ലിറ്റർ പാലോളം കിട്ടേണ്ട പശു. നാല് ദിവസമായിട്ട് കറവ് ഇപ്പൊ രാവിലെ ഒരു 8, വൈകിട്ട് ഒരു 5. 13 ലിറ്റർ പാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 13 ലിറ്റർ പാല് വരെ ഇപ്പൊ കിട്ടുന്ന പശു. സ്റ്റാർട്ടിങ് 4 ദിവസമായിട്ട് പെറ്റിട്ട്. ഇന്ന് നാലാമത്തെ ദിവസം വെള്ളപ്പാലായിട്ടേ ഉള്ളൂ. ഇന്ന് 4 ദിവസമായിട്ട് പ്രസവിച്ചിട്ട് 4 ദിവസമായിട്ടുള്ളൂ. റിയാസ് ഭായി പറഞ്ഞ ഏകദേശം എത്ര ലിറ്റർ പാല പറഞ്ഞു? 13 ലിറ്റർ പാല് രാവിലെ കിട്ടുന്നത്. രണ്ട് നേരം ഇപ്പൊ കിട്ടുന്നത്. രാവിലെ ഇളക്കാനുണ്ട്, ഉച്ചയ്ക്ക് ഒരു 5 ലിറ്റർ പാല്. 13 ലിറ്റർ പാല്. എത്ര വരെ കിട്ടാന്ന് പറഞ്ഞു? 20 ലിറ്റർ പാല് വരെ. എനിക്ക് ആദ്യത്തെ പ്രസവത്തിൽ 18 കിട്ടിയെന്ന് പറഞ്ഞാൽ മേടിച്ചതാ. 20 പാല് വരെ പ്രതീക്ഷിക്കുന്നു. റിയാസിന്റെ അഭിപ്രായത്തിൽ 20 ലിറ്റർ പാല് വരെ കിട്ടാൻ സാധ്യതയുള്ള HF ജേഴ്സി ക്രോസ് പശുവാണ്. അത്യാവശ്യം വലിപ്പമുള്ള മടിയൊക്കെ, അത്യാവശ്യം നല്ല മടിയൊക്കെ ഉള്ള പശുവാണ്. HF ജേഴ്സി ക്രോസ് ആണ്. HF-ന്റെ ക്വാളിറ്റി കൂടിയ പശുവാണെന്നാണ് പറയുന്നത്. ഏകദേശം ഇതിന് എത്ര വില വരുന്നുണ്ട്? വില കൂടെ പറഞ്ഞു. ഇതൊരു 76 രൂപ വില വരുന്നുണ്ട്. 76 രൂപ വില വരുന്നുണ്ട്. നമ്മൾ ഇതിനൊക്കെ ഒരു 18 ലിറ്റർ പാല് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. 18 ലിറ്റർ ഗ്യാരണ്ടി പറയുന്നു. ഇതിപ്പോൾ പ്രസവിച്ചിരിക്കുന്നത് കറക്റ്റ് 3rd പ്രസവം. സാധാരണഗതിയിൽ ഒരു കച്ചവടക്കാർ ഇതിനെ കാര്യം കൊമ്പിൽ അളയാളില്ല, 2rd പ്രസവമെന്നേ പറയത്തുള്ളൂ. 2rd പ്രസവം എന്ന് പറയാൻ പറ്റ, അവർക്ക് രണ്ടെന്നും പറഞ്ഞു കൊടുക്കാം. നമ്മളിതിനെ പ്രസവിച്ച പ്രസവത്തിന്റെ കണക്കൂട്ടി കറക്റ്റ് 3 എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. 3rd പ്രസവമാണത്? അതെ, 3rd പ്രസവം തന്നെ. ഓക്കെ, ഇതിപ്പോ എത്ര ലിറ്റർ പാല് വരെ കിട്ടാൻ സാധ്യതയുള്ള പശുവാണ്? ഏതിനം പശുവാണ് ഇത്? HF ജേഴ്സി ക്രോസ് ബ്രീഡ് പശു. അതായത് HF-ഉം ജേഴ്സിയുടെ കൂടുതൽ ഉയർന്ന പശുക്കളാണ്. അതെ, അതിനകത്ത് പാല് എങ്ങനെയാലും ഒരു 22 ലിറ്റർ പാല് പറയുന്നത് എനിക്ക് തന്നത്. നമ്മൾ 20 ലിറ്റർ പാല് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. കാര്യം ഇപ്പോൾ പെറ്റിട്ട് ഇപ്പോൾ രാവിലെ ഒരു 11 ലിറ്റർ പാലായിട്ടുണ്ട്. 7 ദിവസമായി പെറ്റിട്ട് രാവിലെ ഒരു 11 ലിറ്റർ പാൽ അളക്കാനായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഒരു 6-17 ലിറ്റർ പാലാണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഒരു 20 മേളിലോട്ട് പോകത്തുള്ളൂ, താഴത്തില്ല. റിയാസ് 20 ലിറ്റർ പാല് പറയുന്ന ഒരു പശുവാണിത്. ഒത്തിരി ഒന്ന് മാറിയെന്ന. ഓക്കെ, അങ്ങോട്ടും കാര്യം എല്ലാം നോക്കണം. റിയാസ് ഭായി, നമ്മളോട് 20 ലിറ്റർ പാല് പറയുന്ന ഒരു പശു, HF ജേഴ്സി ക്രോസ്,
എച്ച് ഒ ജേഴ്സി ക്രോസ്. ഇത് മൂന്നാമത്തെ പ്രസവമാണെന്നാണ് പുള്ളി പറയുന്നത്. സാധാരണ നമ്മളെ പല സ്ഥലങ്ങളിൽ പോയാലും രണ്ടാമത്തെ പ്രസവം ഒന്നാമത്തെ പ്രസവം കാണത്തുള്ളൂ. ശരി ശരി, ഓ കൊമ്പ് വെച്ചിട്ട് ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. ഓക്കെ, എന്റെ അകിട് നടത്തി കാണിക്കാം. നല്ല ആരോഗ്യം, നല്ല സൈസിലും ആരോഗ്യത്തിലും നല്ല അകിടിലും ഉണ്ട്. അത്യാവശ്യം നല്ല അകിട് വലിപ്പം ഒക്കെ ഉള്ള ഒരു പശുവാണ്. എച്ച് എഫ് ജേഴ്സി ക്രോസ് ആണ്. നല്ല ആരോഗ്യത്തിലുള്ള പശുവാണ്. ഓക്കെ, ഇനി ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ അറിയാം സുഖം. ഇത് നമ്മൾ ലാസ്റ്റ് കൊടുക്കുമ്പോൾ ഒരു 83 രൂപ റേഞ്ചിന് കൊടുക്കും. 83,000 രൂപ 20 ലിറ്റർ പാൽ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. അതിൽ കുറവ് വരത്തില്ല. 20 ലിറ്റർ പാല് ഗ്യാരണ്ടി. ഓക്കെ, 20 ലിറ്റർ ഗ്യാരണ്ടി, 20 ലിറ്റർ പാല് ഗ്യാരണ്ടി പറഞ്ഞ് റിയാസ് ഭായി പറയുന്ന എച്ച് എഫ് ജേഴ്സി ക്രോസ് പശു. അതിന്റെ നല്ല സ്പീഡും നല്ല ഇതിലുള്ള പശുവാണ്. മൂന്നാമത്തെ പ്രശ്നം ഒരു ശല്യവും ഇല്ലാത്ത ആർക്കും വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. ഇപ്പൊ നിങ്ങളെ മുമ്പ് വെച്ചാൽ ഈ അകടി തുടങ്ങി പിടിക്കുകയും ചെയ്യുന്നത്, അത് മൂക്കെല്ലാം ഒന്നും പിടിച്ചിട്ടില്ലല്ലേ. ശരി, സാധാരണ പശുക്കളെ കുട്ടി ഇവിടെ അകടി തൊടാൻ സമ്മതിക്കത്തില്ല. ശരി ശരി, അറിയാസ് ഈ പശുക്കുട്ടിയെ നിങ്ങൾ വിൽക്കാൻ നിർത്തിയേക്കുന്നതാണോ അതോ വളർത്തുവാണോ പരിപാടിയാണോ? ഇല്ല, നമ്മളിത് വിൽക്കുന്നതിന് വേണ്ടി നിർത്തിയിരിക്കുന്നത്. ശരിക്കും ഇതിനൊരു മാർക്കറ്റ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾ? ഉണ്ടുണ്ട് തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് പേര് ചോദിക്കുന്നതിൻ്റെ പേര് നമ്മൾ അവിടെ നിന്ന് തന്നെ നല്ല ബ്രീഡ് കിടാക്കളെ കൊണ്ടുവരുന്നുണ്ട്. ഇതിപ്പോൾ ഏത് ബ്രീഡാണ്? ഇപ്പോൾ ജേഴ്സി അല്ലേ? ജേഴ്സി, ചെറിയൊരു എച്ച് എഫ് ചേർന്നിട്ടുണ്ട്. എന്നാലും കൂടുതലും ജേഴ്സി ആയത് നല്ല ജേഴ്സിയുടെ ക്വാളിറ്റി കൂടുതലുള്ള ഒരു പശു കിടാവ്. അതെ, നല്ല പ്യുവർ ജേഴ്സിയും നല്ല കാണാൻ നല്ല അഴകുള്ള കിടാവ്. ജേഴ്സിയുടെ ക്വാളിറ്റി കൂടുതലുള്ള ഒരു കുട്ടിയാണ് കിടാവ്. കടാകുട്ടിയാ. ഇതിപ്പോ എത്ര പ്രായമുണ്ട്? ഇതൊരു 1.5 വയസ്സ് പ്രായം കഴിഞ്ഞ. ഇതിപ്പോ നീളുടെ ഈറ്റായി കുത്തിവെച്ചിട്ടുണ്ട്. കുത്തിവെപ്പിച്ചിട്ടുണ്ട്. 2 മാസത്തോളം ആയിട്ടുണ്ട്. ഈ ചന കൺഫേം ആണോ ഇത് നമുക്ക്? ഏകദേശം കൺഫേം ആണ്. പിന്നെ ഹീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇതിനിപ്പോ ഏകദേശം എത്ര രൂപ വില? 35 രൂപ റേഞ്ച് വരും. 35 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. അതെ അതെ, ഇതിന്റെ തന്നെ കിടാക്കള നമ്മൾ ഒരു 15 രൂപ 10 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ കിടാക്കള കൊടുക്കുന്നുണ്ട്. 10 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള കിടാക്കള കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 4 മാസം തൊട്ട് പ്രായത്തിലുള്ള കിടാക്കള നമ്മൾ ഇവിടുന്ന് ഓർഡർ അനുസരിച്ച് എടുത്തു കൊടുക്കുന്നുണ്ട്. ശരി, അത് ഇപ്പൊ എച്ച് എഫ് ജേഴ്സി ജേഴ്സി എല്ലാ ബ്രീഡിലും കിടാക്കളെ കൊടുക്കുന്നുണ്ട്. ഇത് എത്ര വരെ? 35 രൂപ. ഇത് 35 രൂപ 2 മാസത്തോളം. ഇപ്പൊ കുത്തിയപ്പോ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അറിയാസ് ഭായി പറയുന്നത് ഇത് 35 രൂപ വിലക്ക് ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് കുട്ടിയാണ്. അതുപോലെ തന്നെ ജേഴ്സി കൂടുതലായിട്ടുള്ള കുട്ടി. ഓക്കെ, അപ്പം ഇപ്പൊ കുത്തിവെപ്പിച്ചിട്ട് 2 മാസമായി. 2 മാസമായി എന്ന് പറയുന്നത് ചെന കൺഫേം ആണ് ഏകദേശം. അതിന്റെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു വില പറഞ്ഞത്. ശരി ശരി ശരി, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടിയാണ്. കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ട്. ഇതൊരു എച്ച് എഫിന്റെ കുട്ടിയാ. എച്ച് എഫ് ഇത് നിലവിൽ അതിനേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടിയാ. പക്ഷെ അതിന്റെ ഡബിൾ ഉണ്ട് കിടാവ്. എച്ച് എഫിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഉണ്ട്, നല്ല സൈസുള്ള കിടാവ. ഇതും കുത്തി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈറ്റ് കുത്തി വെച്ച് ചെന കൺഫേം അല്ല. കാര്യം ഒരു 30 ദിവസത്തോളം ആയില്ല. പക്ഷെ ഇത് പല്ല് ആയിട്ട് പോലും ഇല്ല. അതിൽ ഈ പ്രായം ഒരുപാട് കുറവ്. 1.5 വയസ്സ് ആയില്ലേ കിടാവിന്. ഇത് ഇതിനൊക്കെ എന്ത് വില വരുന്നുണ്ട്? ഇത് ഇപ്പോഴത്തെ കണ്ടീഷൻ നമ്മൾ കൊടുത്ത ഒരു 45 രൂപ റേഞ്ച് കൊടുക്കാനുണ്ട്. കാര്യം ഇപ്പൊ തന്നെ ഒരു പശുവിന്റെ സൈസ് ആയിട്ടുണ്ട് കിടാവ്. അതെ അതെ, നമ്മുടെ സാധാരണ ഒരു പശുവിനെ കാണിക്കുന്നുണ്ട്. അതെ അതെ, ഇത് നമ്മളൊരു നറചനയോടെ കൊടുക്കാനാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഫാമിൽ ഒരു കിടാവായിട്ട് വളർത്തണമെന്ന ഒരു ഉദ്ദേശത്തോടെ കൊണ്ടുവരുന്നത്. പിന്നെ ആഗ്രഹിച്ച് വരുന്നവർക്ക് നമ്മളിത് കൊടുക്കും. അതെ, ഏകദേശം 45 രൂപ വില മതിക്കുന്ന ഒരു പശുക്കുട്ടി എച്ച് എഫിന്റെ കുട്ടിയാണിത്. അതെ, ഇതൊക്കെ ഫുള്ള് നറചനയായിട്ട് വന്നാൽ ഏകദേശം ഒരു 80 രൂപയെങ്കിലും വിൽക്കാനുള്ള കിടാവായി കിട്ടാനുണ്ട്. ശരി ശരി ശരി, കാഴ്ചയ്ക്ക് തന്നെ നമുക്ക് നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു എച്ച് എഫിന്റെ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. നല്ല അകിടും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. അതെ അതെ, ശരിയാണ്. നമ്മുടെ പ്രസവത്തില് 4 പ്രസവം കഴിഞ്ഞ ഒരു പശുവാണ്. 4 പ്രസവം കഴിഞ്ഞു കഴിഞ്ഞ പശുവാണ്. പക്ഷെ എന്റെ ആരോഗ്യസ്ഥിതി വെച്ച് 2ാം പ്രസവത്തിലുള്ള ആരോഗ്യത്തിലുണ്ട് പശു. 4 പ്രസവം കഴിഞ്ഞാണ്. നാട്ടിൽ നിന്ന് മേടിച്ച പശുവാണ്. നാട്ടിൽ നിന്ന് മേടിച്ച പശുവാണ്. 4 പ്രസവം കഴിഞ്ഞു. ഇത് ഇനി പ്രസവിക്കാൻ പോണ 5ാമത്തെ പ്രസവമാണ്. 5ാമത്തെ പ്രസവത്തിലുള്ള പശുവാണ്. ഇത് 5 പ്രസവമല്ല, ഇനി 6-7 പ്രസവം വെച്ചാലും പശുവിനൊരു കുഴപ്പം വരത്തില്ല. നല്ല ആരോഗ്യവും നല്ല സ്പീഡും ഉണ്ട് പശു. നല്ല വലിപ്പത്തിലുണ്ട്. വലിപ്പത്തിലുള്ള പശുവാണ്. ഒരു 2 നേരയുടെ ഒരു 10-16 ലിറ്റർ പാല് ഇപ്പം കിട്ടാൻ ഉള്ള പശുവാണ്. ഏകദേശം ഒരു 16 ലിറ്റർ പാല് 2 നേരയോടെ കിട്ടും. കിട്ടും. ഇത് 60 രൂപ റേഞ്ച് വരത്തുള്ളൂ. 60,000 രൂപ റേഞ്ചിൽ വിൽക്കാൻ പറ്റും. വിൽക്കാൻ പറ്റും. പക്ഷേ ഇതിന്റെ ശരീര മീനു വെച്ച് നല്ല വില കിട്ടേണ്ട പശു. നല്ല ആരോഗ്യമുള്ള പശുവാണ്. പക്ഷെ ഇത് ഒരു 2ാം പ്രസവവും 3ാം പ്രസവവും ഒക്കെ ആയിരുന്നു നല്ലൊരു വിലക്ക് പോയാലേ. 85 രൂപ വിൽക്കാനുള്ള പശു ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ നിലവില് 5ാം പ്രസവമാണ്. ഇത് എന്നത്തേക്ക് പ്രസവിക്കുന്ന പ്രതീക്ഷിക്കാം? ഇത് ഒരു 1 ആഴ്ച ഡേറ്റ് ഉണ്ട്. 1 ആഴ്ചക്കുള്ളിൽ പ്രസവിക്കും. അതെ അതെ. ഇപ്പൊ റിയാസ് ഭായി നമുക്ക് ഓഫർ ചെയ്യുന്ന 1 ആഴ്ചക്കുള്ളിൽ പ്രസവിക്കുന്ന 5ാം പ്രസവത്തിലുള്ള പശു. പശുവിന്റെ സ്പീഡ് നല്ല കണ്ടില്ലേ? പശു നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു. ഓടി ഓടി. ഓക്കെ, ഇതിന്റെ വില ഒന്ന് പറഞ്ഞു ഭായി. 60 രൂപ വില വരും. 60 രൂപ. 60,000 രൂപയ്ക്ക് റിയാസ് ഭായി ഓഫർ ചെയ്യുന്ന 5ാം പ്രസവത്തിലെ പശു. അത്യാവശ്യം പാലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്.
ഇതൊക്കെ കറന്നിട്ട് വിറ്റാലും എങ്ങനെയാലും ഒരു 10-40 രൂപ വിൽക്കാനുള്ള പശുവുണ്ട് ശരീര മീൻ വെച്ച്. ഇത് രണ്ടാം പ്രസവത്തിൽ എച്ച് എഫ് കൂടുതലുള്ള മൂഴ ബ്രീഡ് പശുവാണ്. രണ്ടാം പ്രസവത്തിലെ പശുവാണ്. അതെ, ഞങ്ങളുടെ ഹൈറ്റ് വരുന്നുണ്ട് പശു കണ്ടോ, ഏകദേശം ഞങ്ങളുടെ ഹൈറ്റ് വരുന്നുണ്ട്. സൈസ് നീളം എല്ലാം നല്ല ലെങ്ത്. അതെ, വലിയ പശുവാണ്. ഇതൊക്കെ ഏത് ഫാമിൽ നിന്നാലും ഒരു 1.5 ലക്ഷം രൂപ വിൽക്കാനുള്ള പശുവുണ്ട്. ഓക്കെ, ഇത് എത്ര പാല് കിട്ടാൻ ചാൻസ്? ഇത് ആദ്യത്തെ പ്രസവത്തിൽ 25 ലിറ്റർ പാല് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചതാണ്. ഇപ്പം പെറ്റ് ഇന്നിപ്പോൾ ഒരു 5 ദിവസം ആയിട്ടുള്ളൂ. നിലവിൽ ഒരു 18 പാൽ 2 പേരുടെ ആയിട്ടുണ്ട്. എങ്ങനെയാലും ഒരു 27 ലിറ്റർ പാല് കുറവ് വരത്തില്ല. 27 ലിറ്റർ പാല് കുറവ് വരത്തില്ല. പ്രധാനപ്പെട്ട ചോദ്യം, ഇതിൻ്റെ വില എത്ര? ഇത് നമ്മളിവിടുന്ന് ലാസ്റ്റ് കൊടുത്താൽ ലാസ്റ്റ് 1 ലക്ഷം രൂപ ഫൈനലിന് കൊടുക്കാനിട്ടിരിക്കുന്നു. പക്ഷേ 1 ലക്ഷം രൂപ, അതെ, തീർത്തും 1 രൂപ കൈ കിട്ടണം. ഓക്കെ, ഇതിന് എത്ര പാലാണ് പറഞ്ഞത്? 27 ലിറ്റർ പാല്, അതായത് 25 മുകളിലോട്ടല്ല, താഴോട്ട് വരത്തില്ല. റിയാസ് ഭായ് നമ്മളോട് 27 ലിറ്റർ പാല് പറയുന്ന പശുവാണിത്. എച്ച് എഫ് പശുവാണ്. എച്ച് എഫിന്റെ ക്വാളിറ്റി കൂടുതൽ കാണിക്കുന്ന ഒരു ഹെവി വലിയ പശുവാണ് കേട്ടോ. കാഴ്ചയ്ക്ക് തന്നെ ഒരു വലിയ പശുവാണ്. റിയാസിന്റെ ഒക്കെ പൊക്കം തന്നെ ഉള്ള ഒരു പശുവാണ്. ഇതിന് 27 ലിറ്റർ പാല് കിട്ടുമെന്ന് റിയാസ് ഉറപ്പ് പറയുന്നുണ്ട്. ഇതിന്റെ വില എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അതായത് ഫൈനൽ പ്രൈസ് 1 ലക്ഷം രൂപ കൈ കിട്ടിയാൽ മാത്രമേ ഈ പശുവിനെ കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു പശുവിൻ്റെ ഒക്കെ കണക്കിന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് 1 ലക്ഷം രൂപയ്ക്കുള്ള മുതലുണ്ട്. അത്യാവശ്യം ഇതിൻ്റെ ഒരു അകിട് നല്ല അകിടൊക്കെയാണ്. ഇപ്പോൾ അകിട് പാല് മാറ്റി ഒന്ന് നടത്തിക്കാൻ അറിയാസ് ഭയ്. അത്യാവശ്യം നല്ല അകിടൊക്കെയുള്ള 27 ലിറ്റർ പാല് പറയുന്ന 1 ലക്ഷം രൂപ മതിപ്പുള്ള പശു എച്ച് എഫ് പശുവാണ്. എച്ച് എഫ് പ്യുവർ എച്ച് എഫ് അല്ല, എച്ച് എഫിൻ്റെ ക്വാളിറ്റി കൂടുതലുള്ള പശുവാണ്. അറിയാസ് ഭയ്, എനിക്കിവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട ചെറിയ പശുക്കളിലൊന്നാണ് ഈ ജേഴ്സി പശു. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന നല്ലൊരു ജേഴ്സി പശുവാണ്. ഇതിൻ്റെ ഒരു വിലയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് സത്യത്തിൽ ചേട്ടാ ഇത് കണ്ടിട്ട് എത്ര പ്രസവമായിട്ട് തോന്നുന്നത്? ഇത് എനിക്ക് തോന്നുന്ന ഒരു ശരിയാണ്, ആദ്യത്തെ പ്രസവം പോലൊക്കെ തന്നെയാണ് തോന്നുന്നത്. അല്ലെ കൂടിപ്പോ രണ്ടാം പ്രസവം തോന്നുന്നില്ല. രണ്ടാമത്തെ പ്രസവത്തിലെ പശുവാണ്. രണ്ടാമത്തെ പ്രസവത്തിലെ പശുവാണ്. ശരിക്കും ഒരു ഫ്രഷ് പശുവിനെ പോലെ തന്നെ ഉണ്ട്. ശരി, ആദ്യത്തെ പശുവിനെ പോലെ തന്നെ തോന്നുന്നുണ്ട്. പ്യുവർ ജേഴ്സി ബ്രീഡ് പശു കൂടാ, നല്ല പാല്, നല്ല കൊഴുപ്പുവാണ്. ഇതിന് എത്ര പാല് കിട്ടുന്നുണ്ട് ഇപ്പൊ? ഇപ്പൊ നിലവില് രാവിലെ ഒരു 10 ലിറ്റർ പാല് കറക്റ്റ് അളക്കാൻ കിട്ടുന്നുണ്ട്. ഉച്ചക്ക് രാവിലെ 10 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. ഉച്ചക്ക് ഒരു 6 ലിറ്റർ പാലും 16 ലിറ്റർ പാലും നിലവിൽ ഈ പശുവിനുണ്ട്. 16 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണത്. അതെ അതെ, ഇത് നമുക്ക് ഇപ്പൊ നിലവിൽ ഈ പശുവിന് ഇപ്പം നമ്മുടെ കൂടുതൽ എച്ച് എഫ് പശു നിൽക്കുന്നതിൻ്റെ ഒരു ഇതിൻ്റെ പാലൊക്കെ മിക്സ് ചെയ്താണ് നമ്മൾ പാല് ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 16 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ്. അതെ അതെ, അകിടും ലക്ഷണമൊക്കെ നോക്കണം. ഇപ്പം ഉച്ചക്ക് കറവ് ടൈമാണ്, ചേട്ടൻ തന്നെ കറവ് ടൈം വേണം എത്ര പാല് കിട്ടുന്നതാണ് അളന്ന് നോക്കണം. ആർക്കും വിശ്വാസം വരത്തില്ല പശുവിനെ. ശരിയാണ്, ഇത് ഈ 16 ലിറ്റർ പാല് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല. ഓക്കെ, ഇതിന് ഏകദേശം എത്ര രൂപ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 59 രൂപ റേഞ്ചിന് നമ്മൾ കൊടുക്കുന്നത്. 59,000 രൂപയ്ക്ക്? അതെ അതെ, 59,000 രൂപ. അപ്പോൾ പ്രസവിച്ചിട്ട് ഏകദേശം 2 മാസത്തോളം ആയി പശു. ആ, പ്രസവിച്ച് 2 മാസം ആയി പശു. ആയി. ശരി ശരി, 59,000 രൂപ. അതെ അതെ. റിയാസ് ഭായ്, നമുക്ക് 59,000 രൂപ പറയുന്ന ഒരു ജേഴ്സി പശു, എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പശുവിനെ. രസമുണ്ട്, ഒരു വലിയ ഹെവി സൈസ് പശു ഒന്നുമല്ല, എങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു പശുവാണ് ജേഴ്സി. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാണിക്കുന്ന പശു. ഇതിന് റിയാസ് ഭായ് പറയുന്ന 16 ലിറ്റർ പാലാണ് റിയാസ് ഭായ് പറയുന്നത്. 16 ലിറ്റർ പാല് രണ്ടു നേരം കൂടെ പറ്റത്തുള്ളൂ. അത്യാവശ്യം നല്ല അകിടൊക്കെ കാണിക്കുന്ന ഒരു നല്ല പശുവാണ്. 59,000 രൂപ. റിയാസ് ഭായ്, ഇത് ഏത് പശുവാണ്? ജേഴ്സി അല്ലേ? ഇത് ജേഴ്സി ബ്രീഡ് പശു, ആദ്യത്തെ പ്രസവത്തിലെ പശു. പെറ്റ് ഒരു 5 ദിവസം ആയിട്ടുള്ളു. പ്രസവിച്ച് 5 ദിവസം ആയിട്ടുള്ളൂ. ഒരു 6 ലിറ്റർ പാല് രാവിലെ അളക്കാനായിട്ടുണ്ട്. രാവിലെ 6 ലിറ്റർ പാല്, മൊത്തം എത്ര? 8.5 ലിറ്റർ പാല് രാവിലെ. രണ്ട് നേരം ഒരു 13-14 ലിറ്റർ പാല് കിട്ടാൻ സാധ്യതയുള്ളൂ. രണ്ട് നേരം കൊണ്ട് ഒരു 13-14 ലിറ്റർ പാല് കിട്ടാൻ സാധ്യതയുള്ള ഒരു പശുവാണ്. ജേഴ്സി പശുവാണ്. ഒതുങ്ങി ബ്രീഡ്, ഒരു കൊച്ചു വീട്ടുകാർക്ക് പറ്റിയ ഒരു പശു. അതെ, ഒരു സാധാരണ കുടുംബത്തിന് പറ്റിയ പശു. ചെറിയ രീതിയിൽ ഒരു കൃഷിയായിട്ട് നടത്തിക്കൊണ്ട് അല്ലെ നമ്മുടെ വീട്ടിലെ നിത്യ ചെലവുകൾ കഴിഞ്ഞു പോകുന്ന അതുണ്ട് വീട്ടുകാർക്കുള്ള. അതെ, വീട്ടുകാർക്കുള്ള ഒരു ചെറിയ സെറ്റപ്പിൽ കൊണ്ടുനടത്താൻ പറ്റിയ 13 ലിറ്റർ പാലല്ലേ? 13 ലിറ്റർ പാല് രണ്ടു നേരം കൂടെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പശു. ഒന്നാമത്തെ പ്രസവമാണ് ഇത്? ആദ്യത്തെ പ്രസവമാണ്. ഇതിന്റെ വില എങ്ങനെ പറഞ്ഞു? 55,000 രൂപയാണ് ഈ ഒരു പശുവിന് റിയാസ് ഭായ് പറയുന്നത്.
കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഈ പറഞ്ഞ പാലിനുള്ള അകിടൊക്കെ ഇതിന് കാണിക്കുന്നുണ്ട്. ചിലപ്പം പത്ത് പാൽ വരെ കിട്ടും, അത് പറയാൻ പറ്റത്തില്ല. നമ്മളിത് ബ്രൂ ഈ പശുവിനെ പറ്റി ഒന്ന് പറഞ്ഞേ. ഇത് പ്യുവർ ജേഴ്സി ബ്രീഡ് പശുവാണ്. പ്യുവർ ജേഴ്സി ആണ്. അതെ അതെ, നല്ല കുണം, നല്ല പശുവാണ്. കാഴ്ചയ്ക്ക് തന്നെ നല്ല വലിപ്പം കാണിക്കുന്നുണ്ട്. ഇത് എത്രാമത്തെ പ്രസവമാണ്? ഇത് ആദ്യത്തെ പ്രസവം. പ്രസവിച്ചിട്ടില്ല, ലോഡും പറ ഓക്കെ. ചനപ്പുറത്താണ്. എത്ര ദിവസത്തിനുള്ളിൽ പ്രസവിക്കാൻ സാധ്യതയുണ്ട്? ഒരു നാല് ദിവസത്തിനകത്ത് വെച്ച് പ്രസവിക്കും. മാക്സിമം ഒരാഴ്ച പറയാം. മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കാൻ സാധ്യതയുള്ള ഒരു വലിപ്പമുള്ള ജേഴ്സി പശുവാണ്. വലിപ്പമുള്ള ജേഴ്സി പശുവാണ്. അവിടെയൊക്കെ നന്നായിട്ട് തിങ്ങിയിട്ടുണ്ടല്ലേ? എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒരു വലിയ പശുവാണ്. നല്ല രീതിയിൽ അകിടൊക്കെ തിങ്ങിയിട്ടുണ്ട്. ഏകദേശം എത്ര ലിറ്റർ പാല് കിട്ടാൻ സാധ്യതയുണ്ട് ഇതിന്? ഒരു 15 മുകളിൽ, ഒരു 18 അകത്ത്. 18 ലിറ്റർ വരെ മാക്സിമം പാല് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കൊരു എന്നാലും ഒരു 15 ലിറ്റർ പറയാം. 15 ഉറപ്പായിട്ടും കിട്ടും. 15 ലിറ്ററിന് മുകളിൽ ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയുന്ന ഒരു നല്ല ക്വാളിറ്റി ജേഴ്സി പശുവാണ്. ഇത് എത്ര ഈ കടിഞ്ഞൂൽ എന്ന് പറയുന്നൊരു അല്ല, അതിനകത്തൊരു വിശ്വാസ്യത കുറവ്. സാധാരണ ശരി 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 ഓക്കെ. രണ്ട് പല്ല് പ്രായമാണ്, കടിഞ്ഞൂൽ പശുവാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിപ്പം വലിപ്പത്തിൽ കാണിക്കുന്ന അകിട അത്രയും വലുതായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ കടിഞ്ഞൂലാണോ സംശയിച്ചതാണ്. ഇതിന് എന്ത് വിലയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് 69 രൂപ കിട്ടണം. 69,000 രൂപ. അപ്പോൾ റിയാസ് ഭായിയും ടീമും 69,000 രൂപ വില പറയുന്ന ഒരു ജേഴ്സി കടിഞ്ഞൂൽ പശുവാണ്. 15 മുതൽ 18 ലിറ്റർ വരെ പാല് കിട്ടുമെന്ന് പറയുന്നുണ്ട്. വലിപ്പമുണ്ട്, നല്ല വലിപ്പമുണ്ട്. അതുപോലെ തന്നെ അകിടും നല്ല രീതിയിലുള്ള ഒരു പശുവാണ്. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു പശു. റിയാസ് ഭായി, ഈ പശുവിനെ പറ്റി പറഞ്ഞേ. ഇത് പ്യുവർ HF കൂടിയ ജേഴ്സി ചേർന്ന പശു. അതായത് HF ക്രോസ്. HFന്റെ ക്വാളിറ്റി അത്യാവശ്യം കൂടുതലുള്ള HF ക്രോസ് പശുവാണ്. ഇത് പ്യുവർ മോഴയാ. മോഴ പശുവാണ്. അതെ, മൂന്നാമത്തെ പ്രസവം പശു. മൂന്നാമത്തെ പ്രസവമാണ് പശു. പശുവിന്റെ ആരോഗ്യസ്ഥിതി വെച്ച് പശുവിന്റെ വലിപ്പം കണ്ടല്ലേ, വലിയ വലിപ്പമുള്ള മുട്ടം പശുവാ. ഓക്കെ. പശു ഇതിന്റെ ഇപ്പോഴത്തെ കറവ് അനുസരിച്ച് ഒരു 24 ലിറ്റർ പാല് പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി നമുക്കൊരു 20 പാലായിട്ടുണ്ട്. 24 മേളിലെ കിട്ടത്തുള്ളൂ. 24 മേളിൽ കിട്ടാൻ സാധ്യതയുള്ള പശുവാണ്. പശുവാണ്. നമുക്ക് പശുവിനൊന്നായിട്ടൊന്ന് നോക്കാം. റിയാസ് ഭായി, 24 ലിറ്റർ പാല് കിട്ടുമെന്ന് ഉറപ്പ് പറയുന്ന പശുവാണ്. അതായത് ഇപ്പോൾ പ്രസവിച്ചിട്ട് എത്ര ദിവസമായെന്ന് പറഞ്ഞാൽ? പ്രസവിച്ചിട്ട് 10 ദിവസം. ഇപ്പോൾ 20 ലിറ്റർ പാല് വരെ ആയിട്ടുണ്ട്. 20 ലിറ്റർ പാല് വരെ ആയിട്ടുണ്ടെന്ന് പറയുന്ന പ്രസവിച്ചിട്ട് ഏകദേശം 10 ദിവസമായിട്ടുള്ള പശുവാണ്. മൂന്നാമത്തെ പ്രസവമാണ്. അത്യാവശ്യം നല്ല നല്ല വലിപ്പമുള്ള പശുവാണ്. ഓക്കെ, ഇതിന്റെ വിലയും കൂടെ പറഞ്ഞു. 88,000 രൂപ വില വരുന്നു. റിയാസ് ഭായി, 88,000 രൂപ വില വരുന്ന വില പറയുന്ന 24 ലിറ്ററോളം പാല് കിട്ടാൻ സാധ്യതയുള്ള ഇപ്പം നിലവിൽ 20 ലിറ്റർ പാല് വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രസവിച്ചിട്ട് 10 ദിവസമായിട്ടുള്ള പശു. കുട്ടി പെൺകുട്ടിയാണ്? ഇതിന്റെ കുട്ടിയുള്ളത് പെൺകുട്ടിയാണ്. അത്യാവശ്യം നല്ല അകിടും ഒക്കെ ഉള്ള ഒരു നല്ല കിടിലം പശുവാണ്. കാരുണ്യ ഡയറി ഫാമിൽ നിന്ന് പശുക്കളെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാന്യമായ ഡെലിവറി ചാർജിൽ അവരുടെ തന്നെ വണ്ടിയിൽ ഇപ്പം കൊല്ലത്തായാലും അല്ല തിരുവനന്തപുരത്തും അതുപോലെ സമീപ പ്രദേശങ്ങളിൽ എവിടെയാണെങ്കിലും നമുക്കൊരു മാന്യമായ റേറ്റിൽ അവർ ഡെലിവറി ചെയ്തു തരുന്നതാണ്. കാരുണ്യ ഡയറി ഫാമിൻ്റെ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്ന ഓരോ പശുവിൻ്റെയും നിൽക്കുന്ന ഓരോ പശുവിൻ്റെയും വിലയും മറ്റു ഡീറ്റെയിൽസും പറയണമെന്ന്. അതുകൊണ്ടാണ് നമ്മളിന്നൊരു പശുവിനെ നോക്കാൻ വന്നപ്പോഴത്തേക്കും ഓരോ പശുവിൻ്റെയും അതിൻ്റെ പാലുൽപാദനവും അതിൻ്റെ വിലയൊക്കെ പറഞ്ഞത്. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ പളനിന്നും അതുപോലെ തന്നെ കൊല്ലത്തുനിന്നും ആയിരുന്നു ചെയ്ത റിയാസിൻ്റെ തന്നെ ഫാമുകൾ, രണ്ട് ഫാമുകളുണ്ട്. അപ്പോൾ അവിടുത്തെ രണ്ടിടത്തും വീഡിയോ ചെയ്ത്. ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് തമിഴ്നാട്ടിൽ പോയി പശുവിനെ മേടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പളനിയിലേക്ക് പോകാതെ നമ്മളിപ്പോൾ ഇവിടെ കൊല്ലത്തെ ഈ ഫാമിൽ വന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.